Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0495-207-008. 944-07-5704. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497-287-3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ഫോൺ 7012421605. സ്പെക്ട്ര മെഡിസിറ്റി നിങ്ങൾക്ക് നൽകുന്നു സ്പെഷ്യൽ കെയർ. സ്പെക്ട്ര മെഡിസിറ്റി, ചെറുതാഴം ബാങ്കിന് എതിർവശം, മാതമംഗലം റോഡ്, പിലാത്തറ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. സ്വകാര്യ ബസ് ജീവനക്കാരെ വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. പയ്യന്നൂർ ഭാഗത്തുനിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സുകൾ എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ നിർത്താത്തതാണ് സംഘർഷത്തിന് കാരണം. ബുധനാഴ്ച വൈകിട്ട് 4:30 7 വച്ചാണ് രണ്ട് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു നിർത്തി ഡ്രൈവർമാരെ കയ്യേറ്റം ചെയ്തത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഓണിക്സ് ബസിന്റെ ഡ്രൈവർ കിഷോർ, ഫാത്തിമാസ് ബസിന്റെ ഡ്രൈവർ മിഥുൻ എന്നിവർ കണ്ണൂരിലെയും തളപ്പറമ്പിലെയും ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇത് ഏതെല്ലാം ബസ് കാര്യാണ്? ഏതെല്ലാം ബസ്? അവർക്ക് പരിക്കുന്ന പയ്യന്നൂർ ഭാഗത്ത് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സുകൾ എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ നിർത്താത്തതാണ് സംഘർഷത്തിന് കാരണം. ബസ്സുകളെ പിന്തുടർന്ന വിദ്യാർത്ഥികൾ 7 വെച്ച് ബസ്സുകൾ തടയുകയായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ പണിമുടക്ക് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ യാത്രക്കാർക്ക് ദുരിതമായി. KSRTC ബസ്സുകളിൽ തിങ്ങി നിറഞ്ഞാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ രാവിലെ യാത്ര ചെയ്തത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അമിത ശബ്ദമുണ്ടാക്കി ചീറിപ്പായുന്ന ഇരുചക്ര വാഹനങ്ങളെ പിടികൂടാൻ ശ്രമം തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ്. സൈലൻസർ ആൾട്രേഷൻ നടത്തുന്ന വാഹനങ്ങളെ പിടികൂടാനാണ് വകുപ്പിന്റെ നീക്കം. വെടിക്കെട്ടിനെ അനുസ്മരിപ്പിക്കുന്ന ശബ്ദവുമായി ബുള്ളറ്റിൽ കറങ്ങുന്ന ഫ്രീക്കന്മാരെ പിടികൂടാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കി. പയ്യന്നൂർ നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ സൈലൻസറുകളിൽ കൃത്രിമം നടത്തിയ നിരവധി വാഹനങ്ങളാണ് പിടികൂടിയത്. അതിഭീകരമായ ഒരു അന്തരീക്ഷമാണ്, ഒരു ശബ്ദ മലിനീകരണവും അത് കൂടാതെ പരിസര മലിനീകരണം രണ്ടും കൂടിയാണ് ഇത്തരം ഓൾട്രേഷൻസ് വരുത്തി വെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും നമ്മുടെ പയ്യന്നൂർ RTO ഓഫീസിലെ ബഹുമാനപ്പെട്ട ജോയിൻ്റ് RTO പ്രദീപ് കുമാർ സാറിൻ്റെയും നിർദ്ദേശത്തിലാണ് ഈ ടു വീലറിലെ സൈലൻസർ ഓൾട്രേഷൻ കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ പേരിൽ പിഴ ഈടാക്കുന്നതിനും ഒരു പ്രത്യേക വാഹന ചെക്കിംഗ് നടത്തി വരികയാണിപ്പോൾ. അപ്പോൾ ഒരുപാട് വാഹനങ്ങളിലെ ഇത്തരത്തിലുള്ള അനധികൃത ഓൾട്രേഷൻസ് കണ്ടുപിടിക്കുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആ വാഹനത്തെ മാറ്റി ഫൈൻ ഈടാക്കുന്നതിന് പുറമെ അതിൻ്റെ യഥാർത്ഥ സൈലൻസർ, അതായത് യഥാർത്ഥ സൈലൻസറിലാണ് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിനുള്ള ഫിൽറ്ററും അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതൊക്കെ മാറ്റിക്കൊണ്ടാണ് ഈ വ്യാജ സൈലൻസറുകൾ ശബ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഘടിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മാറ്റപ്പെട്ട സൈലൻസറുകൾ തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കി കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിഴ ഈടാക്കുന്നതിന് പുറമെ അങ്ങനെ ഒരു വാഹന ചെക്കിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ഈ സൈലൻസറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമിത ശബ്ദമുള്ള ഇത്തരം ഇരുചക്ര വാഹനങ്ങൾ റോഡരികിലെ താമസക്കാർക്കും ഇതര വാഹനങ്ങളിലെ യാത്രക്കാർക്കും ചില്ലറ ദുരിതമല്ല പലപ്പോഴും സമ്മാനിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം വിജയം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ ആകെയുള്ള കിടപ്പാടവും ജപ്തി ഭീഷണിയിൽ. വീട് നിർമ്മാണത്തിനായി എടുത്ത കടം തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാതെ പുഞ്ചക്കാട്ടെ നസീമ എന്ന വീട്ടമ്മ. സ്കൂൾ വിദ്യാർത്ഥിയായ മകനോടൊപ്പം കഴിയുന്ന ഇവർ ചികിത്സയ്ക്കും നിത്യചെലവിനും വഴിയില്ലാതെയാണ് ഓരോ ദിനവും കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പുഞ്ചക്കാടാണ്. നസീമ എന്ന ഒരുമ്മയുടെ ദൈന്യത നിറഞ്ഞ ജീവിതം കണ്ടറിയാനെത്തിയതാണ്. ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് ഇവിടെ ഒരു വീട് വച്ചത്. ലോൺ തിരിച്ചടക്കാൻ കഴിയാതെയും ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ നസീമ എന്ന ഉമ്മയുടേത്. 6ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുഞ്ഞുമകനാണ് ഈ വീട്ടിൽ നസീമയ്ക്ക് കൂട്ട്. അവരുടെ ജീവിതം കാണാം. കരകാണാത്ത കടലിൽ അകപ്പെട്ടത് പോയ പോലെ മുന്നോട്ട് എന്ത് എന്ന ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നസീമയുടെ മനസ്സിൽ ഉയർന്നു വരും. ഇനി മുന്നിൽ ഇരുട്ടു മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ആ സമയങ്ങളിൽ തന്റെ കുഞ്ഞുമകനെ ചേർത്ത് നിർത്തി അവർ ചോദിക്കും, ഇങ്ങനെ അങ്ങ് നരകിച്ച് ജീവിക്കാതെ നമുക്കങ്ങ് ചത്തു കളഞ്ഞാലോ എന്ന്. ഉമ്മയുടെ ഉള്ളിൽ ഒരു സങ്കടക്കടൽ ഇരുമ്പുന്നത് തിരിച്ചറിയാൻ പോലും പ്രായമാകാത്ത അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരയും. എന്നോട് ചാവാൻ മാത്രം പറയല്ലേ ഉമ്മ, എനിക്കിനിയും ജീവിക്കണം. നസീമ ഇത് പറഞ്ഞു കേട്ടപ്പോൾ അത് കേട്ടു നിൽക്കാൻ പോലും ശക്തിയില്ലാതെ പലപ്പോഴും ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു. എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി. ഇങ്ങനെയും വേദനിക്കുന്നവർ നമുക്കിടയിലുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന അപൂർവം നിമിഷങ്ങളാണിത്. ഞാൻ 5 സെന്റ് സ്ഥലം വാങ്ങി. എൻ്റെ കുറെ ആൾക്കാർ സഹായിച്ചിട്ട്, എൻ്റെ വീട്ടുകാരെല്ലാം സഹായിച്ചിട്ടാണ് ഞാൻ സ്ഥലം വാങ്ങിയത്. അവർക്ക് വേറെ ഒരു ഗതിയില്ല, കടം വാങ്ങിയിട്ടാണ് അവർ, അവിടുന്ന് ലോ കടം വാങ്ങിയിട്ടാണ് അവർ പൈസ തന്നത്. സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ 5 സെന്റ് സ്ഥലം വാങ്ങി. അതിലൊരു വീട് വെച്ചു. മുനിസിപ്പാലിറ്റിന്ന് പൈസ കിട്ടി വീട് വെക്കാൻ, പിന്നെ കുറച്ച് ലോൺ കൊടുത്തിട്ടാണ് വീട് വെച്ചത്. പിന്നെ ഇപ്പോൾ ആ വീട് ജപ്തിയായിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ലാത്ത ഒരാളെ, എനിക്ക് പണിക്കൊന്നും പോയിട്ട് അടയ്ക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. കുറച്ചെല്ലാം പൈസ അടച്ചു, പക്ഷേ പിന്നെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം 17-ാം തീയതി എന്നോട് ഹാജരാകാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന്. ഹാജരായേക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ മാസം 28-ാം തീയതി പൈസ അടയ്ക്കണം എന്നാണ്, അല്ലെങ്കിൽ 2-ാം തീയതി വന്നിട്ട് സ്ഥലം അളന്നിട്ട് പത്രത്തിലിടും വിൽപ്പനയ്ക്ക് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നെ കൊണ്ടാണെങ്കിൽ അടയ്ക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. നിങ്ങളെല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. 5 സെന്റിൽ പണിതീരാത്ത ഈ വീട് മാത്രമാണ് നസീമയുടെ ആകെയുള്ള സമ്പാദ്യം. ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇതും കൈവിട്ടു പോകുമെന്ന ഭീതിയിലാണ് ഈ ഉമ്മ തന്റെ വേദന പറയാൻ നിർബന്ധിതയായത്. ഈ വരുന്ന ഫെബ്രുവരി 28-നുള്ളിൽ പലിശയായ 1 ലക്ഷം രൂപയെങ്കിലും തിരിച്ചടച്ചില്ല എങ്കിൽ ഈ വീട് കൈവിട്ടു പോകുമെന്നു തന്നെയാണ് ബാങ്കിൽ നിന്ന് ഇവർക്ക് അന്ത്യശാസനം ലഭിച്ചത്. ഇതോടുകൂടിയാണ് നസീമ ഏറെ തകർന്നു പോയത്. കണ്ണൂർ കൂത്തുപറമ്പിലായിരുന്നു നസീമ ഭർത്താവിനും മക്കൾക്കുമൊപ്പം കഴിഞ്ഞിരുന്നത്. കൂലിപ്പണിയെടുത്തും മത്സ്യം വിറ്റുമാണ് ഉപജീവനം നടത്തിയത്. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്നായിരുന്നു ഭർത്താവിന്റെ മരണം. അതിനുശേഷം മൂത്ത മകൻ പയ്യന്നൂർ സ്വദേശിനിയെ വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് പയ്യന്നൂർ പുഞ്ചക്കാടിൽ ഇവർ താമസമാരംഭിച്ചത്. മൂത്ത മകന്റെ സംരക്ഷണമുണ്ട് എന്നതുകൊണ്ടും ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട് എന്നതിനാലുമാണ് അന്ന് ലോൺ എടുക്കാൻ നസീമയ്ക്ക് ധൈര്യമുണ്ടായത്. എന്നാൽ ഇന്ന് മൂത്ത മകൻ കൂടെയില്ല. ജോലി ചെയ്യാനുള്ള ശേഷി നസീമയ്ക്കുമില്ല. ഇതോടെയാണ് ലോൺ തിരിച്ചടവ് മുടങ്ങിയത്. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. അവർക്ക് ഒരു സഹായം നിലക്ക് നമ്മൾ നാട്ടുകാർ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ചെറിയ തോതിലെ സഹായങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ നമ്മളൊരു കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ അത്രയൊന്നും സഹായിക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടാവില്ല. അപ്പം സന്മനസ്സുള്ളവർ, പുറത്തുള്ളവർ ഇവരെ ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പം ഇതിനെ ലോണും
കാര്യങ്ങളുള്ള ഒരു വീടാണ്. ഇത് തന്നെ ജപ്തി ഭീഷണിയിൽ പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവരെ സഹായിക്കാനുള്ള നിങ്ങളെടുക്കുന്ന എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ സന്മനസ്സുള്ളവർ സഹായിക്കണമെന്നാണ് നമുക്ക് നാട്ടുകാരെ നിലക്ക് പറയാനുള്ളത്. നഗരസഭയിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്നെടുത്ത 600,000 രൂപയും കൊണ്ടാണ് വീട് പണി ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ ലോൺ തിരിച്ചടവ് മുടങ്ങാതെ നോക്കിയിരുന്നെങ്കിലും പിന്നീട് തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. ഇപ്പോൾ പലിശ മാത്രം 100,000 ആയിട്ടുണ്ട്. ഇത്രയും ഭീമമായ തുക രോഗിയായ നസീമയെ കൊണ്ട് താങ്ങാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. നട്ടെല്ലിനുള്ള തേയ്മാനവും ബി പി അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നസീമ. അതിനാൽ തന്നെ ഈ വലിയ കടബാധ്യതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ. ഉമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി വളരുകയാണ് 6-ാം ക്ലാസ്സുകാരനായ മകൻ. മറ്റു കുട്ടികളുടേതുപോലെ പുതിയ വസ്ത്രങ്ങൾ വേണമെന്നോ പുസ്തകങ്ങൾ വേണമെന്നോ ഒരിക്കൽ പോലും അവൻ പറഞ്ഞിട്ടില്ലെന്ന് നസീമ കണ്ണീരോടെ പറഞ്ഞു. തനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞു വാങ്ങി നൽകുമായിരുന്നു എന്നും നസീമ പരിതപിക്കുന്നു. ഇനിയും പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത സ്ഥലപരിമിതി ഏറെയുള്ള ഈ കുഞ്ഞു വീട്ടിൽ അടുക്കളക്കായി ഒരു സ്ഥലം മാറ്റിവെക്കാൻ ഇല്ലാത്തതിനാൽ കിടപ്പുമുറിയിൽ തന്നെയാണ് ആഹാരം പാകം ചെയ്യലും കഴിക്കലുമെല്ലാം. കഴിഞ്ഞ ലോക്ഡൌൺ സമയങ്ങളിൽ ഇല്ലായ്മകളും വിശപ്പും ഏറെ അറിഞ്ഞവരാണ് നമ്മൾ. അന്ന് സാധാരണയായി പറയുമായിരുന്നു, നാം ഉണ്ണുമ്പോൾ തൊട്ടടുത്ത വീട്ടിലും കഴിക്കാൻ വകയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. ആ മനസ്സ് കൈമോശം വരാത്ത നമുക്ക് ഇനിയും ഒന്നു ചേരണം. ഈ ഉമ്മയുടെയും പറക്കമുറ്റാത്ത കുഞ്ഞുമകന്റെയും കണ്ണീരൊപ്പണം. പണികൾ തീരാത്ത ഈ വീട്ടിലേക്ക് നടന്നു വരാൻ ഒരു വഴി പോലുമില്ല. നിത്യവൃത്തി കഴിയുന്നത് തന്നെ മാസം നസീമയ്ക്ക് ലഭിക്കുന്ന വിധവ പെൻഷൻ കൊണ്ട് മാത്രമാണ്. സുമനസ്സുകൾ ഇവരുടെ ജീവിതം കണ്ട് കനിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി പുഞ്ചക്കാട് നിന്നും കെ എൻ വർഷ. പയ്യന്നൂർ നഗരസഭ 2022-23 പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ചേർന്നു. യോഗം ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന്റെ കാവൽ എന്ന് പറയുന്നത് ആ നിലയിൽ നിങ്ങൾ എല്ലാവരും സജീവമായി ഈ യോഗത്തെ കാണാനും ഇടപെടാനും തയ്യാറാകണം എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. പയ്യന്നൂർ നഗരസഭയുടെ ഈ നടപ്പ് വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭ 2021-22 നടപ്പാക്കിയ വികസന പദ്ധതികൾ ചെയർപേഴ്സൺ വിശദീകരിച്ചു. 2022-23 നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികളെക്കുറിച്ച് 17 വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യുകയും ചർച്ചയിൽ നിന്നും വന്ന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് പദ്ധതികളുടെ കരട് നിർദ്ദേശങ്ങൾ വാർഡ് സഭകളിലേക്ക് സമർപ്പിക്കുന്നതിനും തീരുമാനമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, വി വി സജിത, ടി പി സമീറ, കൌൺസിലർ കെ കെ ഫൽഗുനൻ, സെക്രട്ടറി എം കെ ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. കൌൺസിലേഴ്സ്, വർക്കിംഗ് ഗ്രൂപ്പ് നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ പെരിങ്ങോം പ്രധാന റോഡിലെ കാക്കയഞ്ചാൽ വളവ് അപകടാവസ്ഥയിൽ. ടാറിംഗ് ഇളകിയ ഭാഗത്തെ കുഴിയും ഓവുചാലിന്റെ തകർച്ചയും കൂടിയായപ്പോൾ വാഹനാപകടങ്ങൾക്ക് സാധ്യതയേറുകയാണ് ഇവിടെ. ചെറുപുഴ പെരിങ്ങോം റൂട്ടിൽ ഏറ്റവും അപകട സാധ്യതയുള്ള ഭാഗമാണ് കാക്കയഞ്ചാൽ വളവ്. കൊല്ലാട ഭാഗത്തേക്ക് തിരിയുന്ന ഈ ഭാഗത്തെ വളവും ഇറക്കവും ഏറെക്കാലം സ്ഥിരം അപകട മേഖലയായിരുന്നു. പിന്നീട് മെക്കാടൻ ടാറിങ്ങിനായി കയറ്റം കുറച്ചതും റോഡിന് വീതി കൂട്ടിയതും അപകട നിരക്ക് കുറച്ചു. എന്നാൽ ഇപ്പോൾ ഇതേ ഭാഗത്ത് ടാറിംഗ് ഇളകി വലിയ കുഴി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകി ഓവുചാലിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞു തകർന്ന നിലയിലാണ്. ഓവുചാലുണ്ടെങ്കിലും ശക്തമായ മഴയിൽ വെള്ളം റോഡിന്റെ പാർശ്വഭാഗത്തോടുകൂടിയാണ് ഒഴുകിപ്പോകുന്നത്. ഇതാണ് ഈ ഭാഗം തകരാനിടയാക്കിയത്. റോഡിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ഇവിടം വീണ്ടും അപകട മേഖലയായി പരിണമിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മനുഷ്യനും മൃഗങ്ങളുമായുള്ള ആത്മബന്ധം നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ ഒരു ഡ്രൈവറും വാഹനവും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് അപരിചിതമാണ്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ജീപ്പ് ലേലത്തിന് വെക്കുമ്പോൾ
ഡ്രൈവർ മനോജിന് നഷ്ടമാകുന്നത് സ്വന്തം ആത്മാവിന്റെ ഒരംശം തന്നെയാണ്. പുതിയ കാലം, പുതിയ റോഡുകൾ, പുതിയ വാഹനങ്ങൾ, സ്വാഭാവികമായും പഴയവ പുതിയവയ്ക്ക് വഴിമാറിക്കൊടുത്തേ പറ്റൂ. അങ്ങനെ വഴിമാറിക്കൊടുക്കുകയാണ് കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ ജീപ്പ്. കഴിഞ്ഞ 13 വർഷമായി പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും മാത്രമല്ല ടൗണുകളിലും പഞ്ചായത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്കുമായി ഈ ജീപ്പ് ഓടിക്കൊണ്ടേയിരുന്നു. അത്യാഹിതത്തിൽപ്പെട്ട നിരവധി പേരെ ആശുപത്രിയിലെത്തിച്ചതും ഈ വാഹനത്തിലാണ്. വൈപ്പിരിയം, വടശ്ശേരി എന്നിവിടങ്ങളിലൊക്കെ അപകടങ്ങൾ നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയത് ചില ഉദാഹരണങ്ങൾ മാത്രം. കോവിഡ് കാലത്ത് രാപ്പകലില്ലാതെ മനോജ് ഈ വാഹനവുമായി ഓട്ടത്തിലായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പറയുന്നു. ഒരുപക്ഷെ ജീപ്പ് വാങ്ങുന്ന സമയത്തുള്ള റോഡിൻ്റെ അവസ്ഥയല്ല ഇന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡുകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദുർഘടം പിടിച്ച വഴിയിലൂടെ പഞ്ചായത്ത് ഭരണാധികാരികളെയും ജീവനക്കാരെയും കൊണ്ടാണ് ഈ ജീപ്പ് കടന്നുപോയിട്ടുള്ളത്. ജീപ്പിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വഴിയരികിൽ ആക്സിഡൻ്റ് പറ്റിയിട്ട് കിടക്കുന്ന ആളുകളെ ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ആളുകളുടെ ജീവനാണ് ഈ ജീപ്പിലൂടെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവർ മനോജിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. യന്ത്രത്തകരാർ മൂലം ഇതുവരെ വഴിയിൽ കിടന്നിട്ടില്ല. അതിന് കാരണം മനോജ് ഈ ജീപ്പിനെ വേണ്ടതുപോലെ പരിപാലിക്കുന്നത് കൊണ്ടാണെന്ന് ഏവർക്കും അറിയാവുന്ന സത്യമാണ്. പഴയകാലത്ത് കല്ലും മണ്ണും നിറഞ്ഞ പാതകളിലൂടെ ഓടിയെത്താൻ ഈ വാഹനം അനിവാര്യമായിരുന്നു. എന്നാൽ കാലം മാറിയതോടെ പുതിയ പാതകൾക്കനുയോജ്യമായ വാഹനങ്ങൾ ആവശ്യമായി വന്നു. അതിനാൽ കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തും ഒരു പുതിയ വാഹനം വാങ്ങി. ഇനി മുതൽ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ഇതായിരിക്കും. ലേലം കൊള്ളുന്നയാൾ ജീപ്പുമായി പഞ്ചായത്ത് മുറ്റത്തു നിന്നും അകന്നു പോകുമ്പോൾ അവസാനിക്കുന്നത് പഞ്ചായത്തിന്റെ ഒരു വലിയ അധ്യായം കൂടിയാണ്. പച്ചക്കറി കൃഷിയിൽ വിജയം വരിച്ച് പഴയങ്ങാടി GM UP സ്കൂൾ വിദ്യാർത്ഥികൾ. വിളവെടുപ്പുത്സവം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മുറ്റത്ത് ഗ്രോ ബാഗുകളിലാണ് വിദ്യാർത്ഥികൾ പച്ചക്കറി കൃഷി നടത്തിയത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകളിൽ പച്ചക്കറി കൃഷി ഒരുക്കിയത്. വിവിധ ഇനം പച്ചക്കറികളാണ് സ്കൂൾ മുറ്റത്ത് കൃഷി ചെയ്തത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കൃഷിയിടങ്ങളൊക്കെയും പച്ചക്കറി തോട്ടങ്ങളാക്കി മാറ്റിക്കൊണ്ട്. മാടായി കൃഷി ഓഫീസർ പദ്ധതി വിശദീകരിച്ചു. ഒ ബഷീർ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് എ ശ്രീവിദ്യ, MB കുഞ്ഞിക്കാതിരി, വിജയൻ, മിനി, പി വിനീഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എവിടെ നോക്കിയാലും മുരിങ്ങ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ്. മുരിങ്ങപ്പൂവുകൾ കാണാൻ തന്നെ ഏറെ ഭംഗിയാണ്. ഇതൊരു ഔഷധം കൂടിയാണ്. പാതിയോരങ്ങളിലും പറമ്പുകളിലും ഇപ്പോൾ മുരിങ്ങപ്പൂ വസന്തമാണ്. എങ്ങും മുരിങ്ങ പൂത്തുലഞ്ഞു നിൽക്കുന്നു. മുരിങ്ങപ്പൂവ് ഒരു കാലത്ത് നമ്മുടെ ഗൃഹങ്ങളിലെ പ്രധാന ആഹാര സാധനങ്ങളിലൊന്നായിരുന്നു. നിരവധി വിഭവങ്ങൾ മുരിങ്ങപ്പൂവ് കൊണ്ട് ഉണ്ടാക്കാം. ഇതിൽ ധാരാളമായി പൊട്ടാസ്യവും കാൽസ്യവും അടങ്ങിയിട്ടുണ്ടെന്ന് പയ്യന്നൂർ ജീവകീയം MD ഡോക്ടർ പ്രശാന്ത് പി പറയുന്നു. മുരിങ്ങപ്പൂവിൽ കാൽഷ്യവും പൊട്ടാസ്യവും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർ ഒരുപാട് മുരിങ്ങ തോരനൊക്കെ ആയിട്ട് വെക്കാറുണ്ട്. എന്തായാലും ആയുർവേദ മരുന്നുകളിലെല്ലാം മുരിങ്ങ ഒരു ഘടകം തന്നെയാണ്. എന്തായാലും പലവിധ രോഗങ്ങൾക്കും നമുക്ക് നാട്ടിൽ തന്നെ ലഭിക്കുന്ന പലവിധ സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആഹാര സാധനങ്ങളായും ഔഷധങ്ങളായും ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആരോഗ്യത്തോടുകൂടി ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടും വളരെ വളരെ നല്ലതാണ്. ഈ പൂക്കൾ കായബലത്തെ വർദ്ധിപ്പിക്കുകയും മൂത്രവർദ്ധനവിനും സഹായകരമാണ്. നാട്ടുവൈദ്യത്തിന് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ കഴിക്കുന്നത് നന്നല്ലെന്നാണ്
ലാബ് പഠനങ്ങൾ വെളിവാക്കുന്നത്. ഗർഭിണികൾ ഈ പൂക്കൾ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പിലാത്തറ നാണിയിൽ തറവാട് ധർമ്മദേവ ആരൂഢസ്ഥാനത്തിലെ ഈ വർഷത്തെ കളിയാട്ടം 2022 ഫെബ്രുവരി 26-27 തീയതികളിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.